ഹായ്, പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നലെ കുറേയധികം അപ്ഡേറ്റുകൾ വന്നൊരു ദിവസമായിരുന്നു. അപ്പം തന്നെ ഒരു ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തമിഴ്നാണ്. നമ്മളിതിൻ്റെ ടീസർ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പറഞ്ഞിരുന്നത് നമുക്കറിയാം തമിഴില് ഒരു കിട്ടിലം ആക്ഷൻ സീനുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ നടനാണ് വിശാൽ. അതിപ്പം ആക്ഷൻ സീന് മാത്രമല്ല അതിൻ്റെ എന്താ പറയുക മറ്റുള്ള ഇമോഷൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൺവേ ചെയ്യാണ്. കുറച്ച് ഡിഫറെൻറ്റ് പടങ്ങൾ, കൂടുതലും ആക്ഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. അപ്പം വിശാലിൻ്റെ ഒരു പടമാണ് ലത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ ടീസർ നമ്മൾ മിസ് ചെയ്തു, പക്ഷേ ട്രെയിലർ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അധികം അറിയില്ല, നേരെ ട്രെയിലറിലേക്ക്. ഒരു കാര്യം അറിയുന്നതിൻ്റെ യുവൻ ശങ്കർ രാജയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് നേരെ പോവാം. കഴിഞ്ഞ പ്രാവശ്യം ടീസറിന്റെ തമ്മിൽ കണ്ടപ്പം യൂണിഫോമില് കണ്ട പോലെ തോന്നി. അപ്പൊ എന്തായാലും നമുക്ക് കാണാം, കണ്ടതിന് ശേഷം എന്താണെന്ന് നോക്കാം. പിന്നെ കുറച്ചും കൂടി സോഷ്യൽ റിലവന്റ് ആയിരിക്കും ടോപ്പിക്. പോലീസാണ് കയ്യിൽ ലത്തി ഉണ്ട്, കയ്യിലുണ്ടല്ലോ ലത്തി അല്ലേ. നടക്കുന്നത് വെറും സംഭവമാ ഇരിക്കക്കൂടാതെ ഇന്നും എത്രയോ വർഷത്തേക്ക് എത്രയോ പേര് ഇങ്ങ നടന്നതെ പറ്റി പേസിക്കിട്ടേ ഇരിക്കണോ. ഓ ഫുള്ള് വിഷയമാണ് പോലീസ് പറയാ പുള്ള മേടെ കൈ വെച്ചിട്ട് കോൺസ്റ്റബിൾ മുരുകനാണ് ഗ്രേഡ് 1 ക്ലാസ്. മറ്റതും കാണിക്കുന്നുണ്ട് ലത്തി സ്പെഷ്യലിസ്റ്റ്. കുറച്ച് വയറൊക്കെ വെച്ചവന്റെ ക്യാരക്ടറാണ്. ഫാമിലിയും കാണിക്കുന്നുണ്ട്. കോൺസ്റ്റബിൾ ആണ് പക്ഷെ മറ്റേതും കാണിക്കുന്നുണ്ടല്ലോ. ഡബിൾ ഉണ്ടോ ഇനി? ആ പബ്ലിക്കിന് പ്രശ്നം വന്ന പോലീസ് പോകും. വിഷലിന്റെ കളിയാണല്ലോ. അതായത് വെറും ഒരു പോലീസ് സ്റ്റോറിയോ അല്ലെങ്കിൽ വെറുതെ ഒരു എന്താ പറയാ ആക്ഷൻ പടം അല്ല, എന്തൊക്കെയോ ഉള്ളിലുണ്ട്. അതായത് ആ പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു തല്ല് കൊണ്ടിട്ട് കുറേ പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇതിനകത്ത് കുറച്ച് ലോജിക്സ് സംഭവങ്ങളൊക്കെ വരാൻ നോക്കിയിട്ടുണ്ട് അവർ ഫൈറ്റിലൊക്കെ. അതായത് നമുക്കറിയാം പീറ്റർ ഹീൻ ആണ് സ്റ്റണ്ട്. അപ്പൊ തന്നെ നമുക്കറിയാം സ്റ്റണ്ടാണ് കുറേ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത്. അപ്പൊ അതിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ഒരു ഫൈറ്റിന്. നമുക്കറിയാം വിശാലിനെ നമുക്കറിയാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, കാരണം വിശാല് ആക്ഷനിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. കാരണം ആ ഒരു മസിലൊക്കെ വെച്ചിട്ട് ആ ഒരു വരുന്നത്, പിന്നെ എന്താ പറയാ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഹോട്ട് ലുക്കും ഉണ്ട് ആൾക്ക്, അങ്ങനെ എല്ലാം ഉള്ള ആളാണ്. പിന്നെ ഇതിനകത്ത് രണ്ട് ലുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് സോൾട്ട് ആൻഡ് പേപ്പർ ലുക്ക്, അതിനകത്ത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട്. പിന്നെ മറ്റേ രണ്ടാമത്തെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും യൂഷ്വലി വരുന്ന ഒരു ലുക്ക്, പക്ഷേ അതിനകത്ത് ഒരു വയറൊക്കെ കുറച്ച് ചാടിയിട്ടുള്ള ഒരു ലുക്കിലാണ് വന്നേക്കണേ കുട്ടിക്ക്, അതൊരു ഫാമിലി മാൻ എന്നുള്ള രീതിയിൽ. പിന്നെ അത് മാത്രമല്ല കോൺസ്റ്റബിൾ എന്ന് പറയുന്നുണ്ട് കുറെ സ്ഥലത്ത്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു തൊപ്പിയൊക്കെ കുറച്ച് വ്യത്യാസമാണ്.
അപ്പം എനിക്ക് തോന്നുന്ന അധികാരം ഭയങ്കരമായിട്ട് ഇല്ലാത്തൊരു പോലീസുകാരനാണ്, പക്ഷേ ലാത്തി സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പൊ എനിക്കൊന്ന് മറ്റേ ഈ മാർച്ചും സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് നല്ലോണം ഇടിക്കാൻ പറ്റുന്ന ഒരാളാണ്. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അവസാനത്തെ ആ ഒരു സ്ഥലത്ത് കാണിച്ചപ്പം കുറെ അടി കൊണ്ടിട്ട് ആ ഒരു സംസാരിക്കുന്ന ഇതൊക്കെ അവിടെ കുറച്ച് ഇമോഷനും കൺവേ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും എന്താ പറയാ, ജസ്റ്റ് ഒരു പോലീസ് സ്റ്റോറി ആയിരിക്കില്ല, എന്തെങ്കിലും അതിന്റെ ഒരു നല്ല ഭാഗങ്ങളും കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോ കണ്ടു വെച്ച് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ട്രെയിലർ പക്ക പ്രോമിസിംഗ് ആണ്. അപ്പൊ എന്തായാലും കട്ട വെയിറ്റിംഗ് ഇതിന്റെ ഫർദർ അപ്ഡേറ്റിന് വേണ്ടി. യെസ്, അപ്പൊ എന്തായാലും നമുക്ക് പടം അടുത്തായി. ഇനിയിപ്പോ അത്ര അപ്ഡേറ്റ് ഒന്നുമില്ല, നേരെ പടം നേരെ റിലീസ് ആവും. പാട്ട് വന്നിട്ടുണ്ടോന്ന് അറിയില്ല, നമ്മള് ഇതിന്റെ അപ്ഡേറ്റ്സ് അധികം നമുക്ക് കിട്ടാറില്ല. പക്ഷെ ഇത് ട്രെയിലർ ഇന്നലെ വന്നതുകൊണ്ട്, പ്രത്യേകിച്ച് കുറെ പടത്തിന്റെ കൂടെ ഒഴുക്കിൽ വന്നുകൊണ്ട് നമ്മളത് കണ്ടു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്ത്. അപ്പൊ എന്തായാലും നമുക്ക് ഇതാണ് തോന്നിയത്, ഇരിക്കാൻ തോന്നി. എന്തായാലും നല്ലൊരു സ്റ്റോറി ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ ട്രെയിലർ കണ്ടപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പൊ അത്രയുള്ള ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ബൈ.